ഹലോ എവറി വൺ ആൻഡ് അസ്സലാമു അലൈക്കും എവറി വൺ വെൽക്കം ടു നിഷാനാസ് ടേസ്റ്റി ഹെഡ് ആദ്യം തന്നെ എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ബഹ്റൈനിൽ ഒരുപാട് ആഘോഷ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ അത് മഴയായതുകൊണ്ട് അതൊക്കെ ക്യാൻസൽ ആകും എന്നൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ അങ്ങ് തോർന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അത് കാണാൻ വേണ്ടിയിട്ട് പോകും. അവിടെ വലിയ വെടിക്കെട്ടുണ്ടാവും. അപ്പോൾ അത് കാണാനും ഫയർ വർക്സ് കാണാനും പിള്ളേർ പറഞ്ഞപ്പോൾ എങ്ങനെ പോവാണ്. ഒരുപാട് വർഷങ്ങളുടെ അടുത്ത് ഞങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കണ്ട ഫയർ വർക്സ് എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് വളരെ കൗതുകവും അത്ഭുതവും തോന്നി. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തീർച്ചയായിട്ടും അത് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. പൊതുവെ വീഡിയോ ഒക്കെ ചെയ്യാൻ മടിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എന്നിട്ടും വിചാരിച്ചു ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടാം, കാരണം എല്ലാവർക്കും കാണാലോ എന്ന് കരുതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ ഭക്ഷണമൊക്കെ അന്ന് പുറത്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് വൃന്ദാവൻ എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത്തിരി മധുരമൊക്കെ ഉണ്ടായിട്ടുള്ളൊരു സാമ്പാറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാമ്പാർ ഏകദേശം കഴിച്ചതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയിട്ട് ഏകദേശം അതുപോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചട്നിയും തന്നെ അവരുടെ ചട്നിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വെള്ളച്ചട്നി സാധാ പോലെ തന്നെ തോന്നിയത്, ചുമന്ന ചട്ടിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ചു. മക്കൾക്ക് എപ്പോഴും വെജിറ്റേറിയൻ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ സീറ്റിലും ആളുകളില്ല. ശരിക്കും പൊതുവേ ഇവിടെ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷേ ന്യൂ ഇയർ ആകുമ്പോൾ ആരും ഒന്നും വെജിറ്റേറിയൻ ഒന്നും കഴിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പൊതുവേ മറ്റു ഹോട്ടലുകളൊക്കെ ആയിരുന്നു തിരക്കുണ്ടായിരുന്നത്. പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ മനസ്സിലായത് ഭയങ്കര മഴ വീണ്ടും പെയ്തു എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാവാറില്ല. അത്രയും നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല ഹെവി റെയിൻ കുറേ സമയം പെയ്തു. ഇപ്പം റോഡുകളിലൊക്കെ നല്ല വെള്ളമായിരുന്നു. പിന്നെ വണ്ടികളൊക്കെ അതേ പതുക്കെയാണ് പോയിക്കൊണ്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര അന്തരീക്ഷമൊക്കെ ഭയങ്കര ഇഷ്ടം. പൊതുവേ മഴ ഇഷ്ടമുള്ള എനിക്ക് അതിങ്ങനെ ആസ്വദിച്ച് പോകാനൊക്കെ പറ്റി. ഫയർ വർക്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കൂട്ടം കൂട്ടമായിട്ട് വരുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് കാറൊക്കെ നിർത്താനൊക്കെ സ്ഥലമില്ലാണ്ട് പല ദൂരമൊക്കെ നിർത്തിയിട്ട് ആളുകൾ പോയി നടന്ന് വരികയാണ് സ്ഥലത്തേക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വലിയൊരു സ്ഥലമുണ്ട് കാറും മാത്രം നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിർത്തിയതിന് ശേഷം നമ്മൾ പിന്നെ കുട്ടി ബസ്സിൽ, അതൊക്കെ ഗവൺമെൻറ് തന്നെ അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. നമ്മളിതുപോലെ കുട്ടി ബസ്സിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഫയർ വർക്സിൻ്റെ സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഞങ്ങളതൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. കുട്ടി ബസ്സിൽ ഇങ്ങനെ പോയി നമ്മൾ അവിടെ എത്തി കേട്ടോ. അപ്പോൾ അത് വലിയൊരു ഗ്രൗണ്ടാണ്. അവിടെ ഒരുപാട് പ്രോഗ്രാംസും പിന്നെ ഭക്ഷണങ്ങളൊക്കെ ഉള്ള പിന്നെ കുറേ സ്റ്റാളുകളും ഒക്കെ ഉണ്ട്. എനിക്കിത് ആദ്യമായിട്ടാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഉള്ള പ്രോഗ്രാമിന്, അതായത് ന്യൂ ഇയറിൻ്റെ ഇത്തരം വെടിക്കെട്ട് പ്രോഗ്രാമിന് പോകുന്നത് കേട്ടോ. പിന്നെ അവിടെ അവരുടെ തന്നെ പ്രിയപ്പെട്ട ഏതോ ഒരു ഗായികയാണ് തോന്നുന്നു. അവർ എല്ലാവരും ഭയങ്കര ആസ്വദിച്ച് പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അറബി പാട്ടുകളും ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ അവർ പാടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കൗതുക, നമുക്ക് ഇഷ്ടം, നമ്മളെ ഇൻട്രസ്റ്റ് ഒന്നും ഇതൊന്നും ആയിരുന്നില്ല. നമുക്ക് ഈ ഫയർ വർക്ക് കാണുക എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾ അത്രയൊന്നും ആസ്വദിച്ചില്ല. ആസ്വദിക്കുന്ന ഒരുപാട് അറബികളെ ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇവരാണ് കേട്ടോ അവർ അറബിക്ക് വേണ്ടിയാണ് ബഹ്റൈനിലെ ആരുമാണെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ അവരെക്കുറിച്ച് അധികം ഒന്നും അന്വേഷിച്ചതും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാൻ അറിയില്ല. ഇരുപത്തിരണ്ടായി വെടിക്കെട്ട് തുടങ്ങിയിട്ടോ. 2022 അവിടെ എഴുതി കാണിക്കലും പിന്നെ ഒരു 10 മിനിറ്റ് നമുക്ക് കണ്ണെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള മനോഹര കാഴ്ചയായിരുന്നു. അതൊന്ന് കണ്ടു നോക്കൂ.
അപ്പോൾ ഇന്ന് ന്യൂ ഇയറിൻ്റെ അതേ ദിവസമാണ്, ഉച്ചയായിട്ടുണ്ട് കേട്ടോ. പക്ഷേ മാനമൊന്നും തെളിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് മഴയാണ്, ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് പിക്കോക്ക്, എന്താ പറയുക, കുടയൊക്കെ യൂസ് ചെയ്തിട്ട് പോകുന്നത് ഇവിടെ ബഹ്റൈനിൽ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം ഉണ്ട് അവൾക്ക്. അപ്പോൾ അന്ന് ഞങ്ങൾ ഏതായാലും ന്യൂ ഇയർ ആകുമ്പോൾ ഒന്ന് എല്ലാവരും പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ നന്ദോസിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നന്ദോസിൻ്റെ വീഡിയോസൊക്കെ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ഞാൻ അതിന് മുമ്പ് വീഡിയോ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതെ, അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞു. പിന്നെ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. വൺസ് അഗെയിൻ ഇറ്റ്സ് മീ നിഷാന. താങ്ക് യു സോ മച്ച്.